ചാലിയാറിന് കുറുകെ കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ച എളമരം പാലത്തിലൂടെയും കൂളിമാട് കടവ് പാലത്തിലൂടെയും ബസ് സർവീസുകൾ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിലവിൽ എളമരം കടവ് പാലത്തിലൂടെ ഒരു സ്വകാര്യ ബസ്സും ഒരു KSRTC ബസ്സും മാത്രം സർവീസ് നടത്തുമ്പോൾ കൂളിമാട് പാലത്തിലൂടെ ഒരു ബസ്സിന് പോലും അനുമതി നൽകിയിട്ടില്ല. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് ചാലിയാറിന് കുറുകെ അടുത്തിടെ രണ്ട് പാലങ്ങൾ നിർമ്മിച്ച് ഉദ്ഘാടനവും കഴിഞ്ഞെങ്കിലും കൂടുതൽ ബസ് സർവീസുകൾ അനുവദിക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല. ചാത്തമംഗലം വാഴക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കൂളിമാട് കടവിൽ പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി പദ്ധതിയിൽ നിർമ്മിച്ച പാലത്തിന് 2019 മാർച്ച് 9 അന്നത്തെ മന്ത്രി TP രാമകൃഷ്ണനാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത്. 25 കോടി രൂപയിൽ പൂർത്തിയാക്കിയ പാലം 2023 മെയ് 31 മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനവും ചെയ്തു. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് എളമരം കടവിലുള്ള പാലത്തിന് 2019 മാർച്ച് 5 അന്നത്തെ മന്ത്രി KT ജലീലാണ് തറക്കല്ലിട്ടത്. 35 കോടി രൂപയിൽ പൂർത്തിയാക്കിയ പാലം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനവും ചെയ്തു. ഇരു പാലങ്ങളിലൂടെയും കൂടുതൽ ബസ് സർവീസുകൾ അനുവദിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിനായി നാട്ടുകാർ ചേർന്ന് ജനകീയ സമിതി രൂപീകരിച്ച് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ റോഡ് ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കുമടക്കം നിവേദനവും നൽകിയിരുന്നു. കോഴിക്കോട് RTO ഓഫീസിൽ നിന്ന് അനുകൂല നടപടിയില്ലാത്ത സാഹചര്യത്തിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവൂർ പഞ്ചായത്തിലെയും വാഴക്കാട് പഞ്ചായത്തിലെയും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് പാലത്തിലൂടെ ബസ് കെട്ടിവലിച്ച് പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു. ഒട്ടേറെ സമരങ്ങൾക്കൊടുവിൽ ഒരു സ്വകാര്യ ബസ്സിന് മാത്രമാണ് പാലത്തിലൂടെ സർവീസ് നടത്തുന്നതിന് അനുമതി നൽകിയത്. ചാത്തമംഗലം പഞ്ചായത്തിൻ്റെ ഗ്രാമവണ്ടിയും ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. ഒരു സ്വകാര്യ ബസ്സും ഒരു KSRTCയും മാത്രമാണ് എളമരം പാലത്തിലൂടെ സർവീസ് നടത്തുന്നതെങ്കിൽ കൂളിമാട് കടവ് പാലത്തിലൂടെ സർവീസ് നടത്താൻ ഇതുവരെ സ്വകാര്യ ബസ്സുകൾക്ക് അനുമതി നൽകിയിട്ടില്ല. KSRTCയും ഇതുവഴി സർവീസ് നടത്തുന്നില്ല. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് വയനാട് ഭാഗങ്ങളിലേക്കും കർണാടകയിലേക്കും എത്തുന്നതിന് 100 കണക്കിന് യാത്രക്കാരാണ് കൂളിമാട് പാലത്തെ ആശ്രയിക്കുന്നത്. വിമാനത്താവളം ഉൾപ്പെടെ മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലേക്കും പാലക്കാട് ഭാഗങ്ങളിലേക്കും എത്തുന്നതിനും മലപ്പുറം ജില്ലക്കാർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെത്തുന്നതിനും കിഴക്കൻ മലയോര മേഖലകളിലെ ചരക്ക് ഗതാഗതം സുഗമമാക്കാനും ഇരു പാലങ്ങളും ഏറെ സഹായകരമാണ്. എന്നാൽ പാലത്തിലൂടെയുള്ള ബസ് സർവീസിന് മാത്രം അധികൃതർ ഇതുവരെ പച്ചക്കൊടി കാണിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ മാവൂർ.